özellikli fülgeleri. വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, പിന്നെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം, നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ അവിടെ ഇളച്ച് വന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ തന്നെ വേണേ ക്ലിക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതാക്കിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ബ്രെഡ് നല്ല വലിപ്പത്തിലുള്ള ബ്രെഡാണ്, നല്ല സൈസ് ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സൈസുള്ള ബ്രെഡാണ് ഉള്ളതെങ്കിൽ ആറെണ്ണം എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ ഞാൻ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് 500 ml പാല്. ഇനി ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ശേഷം ഒരു പാന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശേഷം ബാക്കിയുള്ള പാല് കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിതിൽ ഫുള്ളായിട്ട് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് 500 ml പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എന്തിനാണ് കുറച്ച് ബാക്കി വെച്ചത് എന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ് കുറച്ച് ബാക്കി വെച്ചിട്ടുള്ളത്. ശേഷം ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് കിട്ടണം. പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ബ്രെഡൊക്കെ ചേർത്തത് കൊണ്ട് ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പാലുണ്ടല്ലോ, അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കോൺഫ്ലോർ അതുപോലെ മിക്സാക്കാതെ ഡയറക്റ്റ് ഈ പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടിയതുപോലെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഈ കോൺഫ്ലോർ ഈ പാലിലേക്ക് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മിക്സാക്കി എടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കട്ട കെട്ടിയതുപോലെ ഉണ്ടാകും. അങ്ങനെ ഞാനിപ്പോൾ പാലും കോൺഫ്ലോറും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാതിരിക്കരുത്, ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് കിട്ടും, അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ കുറച്ചൊന്ന് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്, സാൾട്ടഡ് ബട്ടർ ചേർക്കരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഇത് കുറുക്കിയെടുക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. ശേഷം ഇത് 4 ഭാഗമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഓരോ ഫ്ലേവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തവി ഉപയോഗിച്ചിട്ട് ഓരോ പാത്രങ്ങളിലേക്കും ഓരോ തവി വീതം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് അളന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരേപോലെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിൻ്റെ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 4 ഭാഗമായിട്ട് ഈ ഒരു മിക്സ് ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ ഓരോന്നിലും ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറിയാണ്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ സ്കോച്ച് എസെൻസ് ആണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. നിങ്ങളുടെ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് പിസ്തയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനീ എടുത്തിരിക്കുന്നത് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ ഒക്കെ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാലാമത്തേതിൽ ഞാൻ ഫ്ലേവറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അത് പ്ലെയിനായിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈ പുഡിംഗ് ട്രേയിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടിപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ബട്ടർ സ്കോച്ച് എസെൻസ് ചേർത്തിട്ടുള്ളത് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം സ്ട്രോബെറി ഫ്ലേവറിലുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്ത ഫ്ലേവറിലുള്ളത് ഒഴിച്ചു കൊടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ മുകളിലേക്ക് മുകളിലേക്കായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഇതുപോലെ അങ്ങ് വലിച്ചു കൊടുക്കുമ്പോൾ ഇതൊരു ഡിസൈൻ പോലെ കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്റ്റിക്കോ ഒക്കെ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന എല്ലാ ഫ്ലേവറും മൂന്നോ നാലോ ഡ്രോപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പിസ്തയും ബട്ടർ സ്കോച്ചും സ്ട്രോബെറിയും കൂടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഫ്ലേവറിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഞാനൊരു ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇങ്ങനെ വലിച്ചു കൊടുക്കാൻ അറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇതുപോലെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. ഏത് രീതിയിൽ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാലും അതൊരു ഡിസൈനായിട്ട് തന്നെ കിട്ടിക്കോളും. ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊരു ഡിസൈനൊക്കെ ആയിട്ട് ഇത് വന്നോളും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ശേഷം ഇതൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ മുകളിലേക്ക് തന്നെയാണല്ലോ നമ്മൾ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറേ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും കമൻസ് കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പിന്നെ ഒരു കാര്യം കൂടി മറന്നുപോലെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.